യേശുവിന്റെ ഈ പീഡാനുഭവത്തെയും മരണത്തെയും ധ്യാനിക്കുകയാണ്. ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. കാരണം ലോകം തന്നെ വലിയ മാരകമായ ഒരു അവസ്ഥയിലൂടെയും ലക്ഷോപലക്ഷം മരണങ്ങളിലൂടെയും കടന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ യേശുവിന്റെ മരണവും പീഡാനുഭവങ്ങളും ഇന്ന് വളരെ പ്രാധാന്യമുള്ളതാണ്. യേശുവിന്റെ പീഡാനുഭവങ്ങളിലും മരണങ്ങളിലും മുഴച്ചു നിൽക്കുന്ന ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യേശുവിനെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിച്ച സങ്കടപ്പെടുത്തിയ ഒരു കാര്യം അവനെ ഒറ്റിക്കൊടുത്ത രാത്രിയിൽ അവനോടൊപ്പം നടന്നവൻ ഉണ്ടവൻ ഉറങ്ങിയവൻ അവൻ്റെ തിരുവായ്മൊഴി കേട്ടവൻ അവൻ്റെ സ്വർഗരാജ്യത്തെക്കുറിച്ച് സ്വപ്നം കണ്ടവർ ശിഷ്യന്മാർ അവൻ്റെ നെഞ്ചോട് ചേർത്ത് അവൻ പിടിച്ചു നിർത്തിയവർ അവനെ ഉപേക്ഷിച്ചു കൊണ്ടുപോയി ക്രൂരമായി ഉപേക്ഷിച്ചു കൊണ്ടുപോയി. യേശുവിൻ്റെ ഏറ്റവും വലിയ സങ്കടങ്ങളിലൊന്ന് അതായിരുന്നു. നമ്മൾ പ്രത്യേകിച്ച് ഇന്നത്തെ ലോകം ഒരു വലിയ അപകടത്തിലൂടെ കടന്നു പോവുകയാണ്. ഒരു നിർണായകമായ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഒരു വേദനയുടെയും സങ്കടത്തിൻ്റെയും കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. നമ്മൾ ആരെയും ഉപേക്ഷിച്ചു പോകരുത്. നമ്മുടെ മാതാപിതാക്കളെ, പ്രത്യേകിച്ച് വൃദ്ധരായ മാതാപിതാക്കളെ ഏറ്റവും കൂടുതൽ പരിഗണനയും ലാളിത്യവും വാത്സല്യവും കാണിക്കേണ്ട അവസരമാണ്. അവരെ ഉപേക്ഷിക്കരുത്. നമ്മുടെ സഹോദരങ്ങളെ, അയൽക്കാരെ, ബന്ധുജനങ്ങളെ അവർ നിർണായകമായ ഭീതിയിലും വേദനയിലൂടെ കടന്നു പോവുകയാണ്. അവരെയും നമ്മൾ ഉപേക്ഷിക്കരുത്. യേശുവിൻ്റെ പേര് യഥാർത്ഥത്തിൽ ദൈവപുത്രൻ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഉപേക്ഷിക്കപ്പെട്ടവൻ എന്നുള്ള പദമാണ് അവൻ ഏറ്റവും കൂടുതൽ യോജിച്ചത്. അവൻ ഉപേക്ഷിക്കപ്പെട്ടവനായിരുന്നു. നമ്മൾ ഒരാളെയും ഉപേക്ഷിക്കരുത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ ക്രൂരമായ വൈറസ് ലക്ഷോപലക്ഷം ആളുകളെ, പ്രത്യേകിച്ച് ഈ ലോകത്തിലെ പകുതിയിലേറെ ആളുകളെ ഈ വൈറസ് വീടുകളിലേക്ക് ഒടിച്ചു കയറ്റിയിരിക്കുകയാണ്. സുരക്ഷിതമായൊരു മേഖലയാണെങ്കിലും പരിഗണനയും വാത്സല്യവും ഏറ്റവും അത്യാവശ്യമായ കാലഘട്ടമാണ്. അതുകൊണ്ട് നമ്മുടെ ചാരത്ത് നിൽക്കുന്നവരെ, നമ്മുടെ നെഞ്ചോട് ചേർക്കുന്നവരെ, ബന്ധുജനങ്ങളെ, സഹോദരങ്ങളെ, മാതാപിതാക്കളെ, അയൽക്കാരെ, സുഹൃത്തുക്കളെ ഉപേക്ഷിച്ച് കളയരുത്. അവരോട് വലിയ പരിഗണനയും സ്നേഹവും നമ്മൾ കാണിക്കും.